بسم الله الرحمن الرحيم والحمد لله والصلاة والسلام على سيدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد പാര പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയ കൂട്ടുകാരെ, മുഹിബ്ബിങ്ങളെ, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മങ്കൂസ് മൗലിദിലെ ഹദീസുകളുടെയും ബൈത്തുകളുടെയും അർത്ഥങ്ങളാണ്. ഇന്ന് സംസാരിക്കുന്നത് മങ്കൂസ് മൗലിദിലെ അവസാനത്തെ ഹദീസാണ്. റബ്ബ് സുബ്ഹാനഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖാല അലിയുബ്നു സൈദിൻ റഹിമഹുല്ലാഹ്, മഹാനായ അലിയുബ്നു സൈദിൻ റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞു, കാന ഇല ജാനിബി റജുലുൻ ദിമ്മിയുൻ, എനിക്ക് ദിമ്മിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അവിടുത്തെ എല്ലാ നിയമങ്ങളെയും പാലിച്ച് മുസ്ലിമീങ്ങളോട് നല്ല സ്നേഹമുള്ള കാഫിർനിക്കാണ് ദിമ്മി എന്ന് പറയുന്നത്. വഖുന്തു ഫീ ശഹ്റി റബീഉൽ അവ്വലി അദുഉൽ ഫുഖറാ വഅമലു മൗലിദൻ ലിന്നബി, ഞാനാണെങ്കിലോ, മഹാനായ അലിബ്നു സൈദ് തങ്ങൾ പറയുകയാണ്, ഞാൻ റബീഉൽ അവ്വലി മാസം വന്നാൽ എൻ്റെ വീട്ടിൽ വലിയ മൗലിദ് സംഘടിപ്പിക്കും. അമലു മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദുഉൽ ഫുഖറാ, ആ മൗലിദ് സദസ്സിലേക്ക് നാട്ടിലെ പാവപ്പെട്ട ഫക്കീറന്മാരെ, ഫുഖറാക്കളെ ഞാൻ വിളിക്കും, ക്ഷണിക്കും. എന്നിട്ട് അവർക്കൊക്കെ ഈ ഭക്ഷണം കൊടുക്കും. ഫഖാലലി ദാലിക ദിമ്മിയു ലിമ തഫ്അലു ഫീ ഹാദ അശ്ശഹ്രി ദൂന ഗൈരി, അപ്പോൾ എന്നോട് ഈ ദിമ്മിയായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ റബീഉൽ മാസം വരുമ്പോൾ വലിയ മൗലിദ് സംഘടിപ്പിക്കുന്ന ആളുകളെ ക്ഷണിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ദൂന ഗൈരിഹി, മറ്റു മാസങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ, എന്താണ് ഇതിന്റെ കാരണം എന്താണ്? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഫറഹൻ ബി മൗലിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു വുലിദ ഫീ ഹാദ അശ്ശഹർ, റസൂലിനെ ജനിച്ച മാസമാണ്, ആ മാസത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആ സന്തോഷം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മൗലിദ് സംഘടിപ്പിക്കുകയും ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഫജല യഹദൂബി, അപ്പോൾ എന്നോട് അദ്ദേഹം പരിഹാസത്തോടുകൂടിയാണ് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടത്, എന്നെ പരിഹസിച്ചു. എനിക്കത് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹി മൗലിദിനെ പരിഹസിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹി മൗലിദിനെ പരിഹസിക്കുന്നവർ ഇന്നോ ഇന്നലെയോ പണ്ട് മുതൽക്കേ ഉള്ള ഒരു വിഷയമാണ് റസൂലുള്ളാഹി മൗലിദിനെ പരിഹസിക്കുക, തള്ളുക, എന്തെല്ലാം ചീത്ത പറയുക. റബ്ബ് സുബ്ഹാനഹു തആല അത്തക്കാരുടെ എല്ലാ ഷർറുകളിൽ നിന്നും നമുക്കും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വജത്തു മിന്ദാലിക അംറൻ അദീമ, എനിക്കാണെങ്കിലും അന്ന് വലിയ ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യം, ഒരു വിഷയം നടന്നു. ഫലമ്മാ നിംതു ഫീ തിൽക ലൈലത്തി റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, അന്ന് ഞാൻ മൗലിദൊക്കെയും കഴിഞ്ഞ് അന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങി, അപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെ ഞാൻ ദർശിച്ചു, കണ്ടു. അപ്പോൾ റസൂലുള്ളാഹ എന്നോട് ചോദിച്ചു, സ്വപ്നത്തിൽ ചോദിച്ചു, നീ എന്തിനാ വിഷമിക്കുന്നത്? നീ ഇന്നത്തെ രാത്രിയിൽ എൻ്റെ മേലിൽ വലിയ മൗലിദ് സംഘടിപ്പിച്ച് നീ സന്തോഷിക്കേണ്ടവനല്ലേ, നീ വിഷമിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഞാൻ റസൂലുള്ളയോട് പറഞ്ഞു കൊടുത്തു, എനിക്കൊരു ദിമ്മിയായ മനുഷ്യനൊരു അയൽവാസിയുണ്ട്, അവനോട് ഞാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തപ്പോൾ എന്നെ പരിഹസിച്ചു. ാണ് വിശ്വസിച്ചാണ് വരുന്നത്, മുസ്ലിമായ നിലക്കാണ് നിന്റെ അടുത്തേക്ക് നാളെ വരുന്നത്, ഇന്നലെ നീ കണ്ട പോലെയല്ല. ഓല, എന്നിട്ട് മഹാനായ അലി ഇബ്നു സെയ്ദ് തങ്ങൾ പറയുകയാണ്, ഞാൻ ഉടനെ തന്നെ സ്വപ്നത്തിൽ നിന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഈ സംഭവം കാണാൻ നാളവന് മുഅ്മിനായ നിലക്ക് വരുമെന്ന് കേട്ടപ്പോൾ ഞാൻ അവനെ കത്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്നു അൻ തൊതുറിഞ്ചാതെ വഴുതി. റസൂല്ല പറഞ്ഞ ആ കാര്യം, ആ അവന് വരുമെന്ന് പറഞ്ഞല്ലോ,
അത് പ്രതീക്ഷിച്ചു കൊണ്ട് ഞാൻ ഇരുന്നു. വസ്ഹബുൽ മദായി മദാമി ഖദ് ജറത് അലാ ഹദ്ദി വഇദാ ബിൽ ബാബി യുത്രകു വദമ്മി യഖൂലു ഇഫ്തഹ്. അപ്പോഴാണ് വാതിലിലേക്ക് മുട്ടുന്നൊരു ശബ്ദം കേട്ടത്. എന്നിട്ട് പറഞ്ഞു യഖൂലു ഇഫ്തഹ്, വാതിൽ തുറക്കാൻ പറഞ്ഞു. ഫഖദ് ദാല സദാ ഖൽബി, ഞാൻ എൻ്റെ ഖൽബല്ല എൻ്റെ വിശ്വാസമെല്ലാം ഞാൻ മാറ്റിയിരിക്കുന്നു, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇൻകാനൽ ഹബീബ്, എൻ്റെ ജീവിതത്തിൽ ഹബീബ്, ഞാൻ ഹബീബിനെ കാണാൻ വലിയൊരു ഭാഗ്യം കിട്ടിയവനാണ്. ഖദ് കാന ഇൻദക ഫൽ ബാരിഹത ഖദ് കാന ഇൻദി, നിങ്ങൾ ഇന്നലെ ഹബീബിനെ കണ്ടതുപോലെ തന്നെ ഞാനും ഹബീബിനെ കണ്ടു എന്ന് ആദിമിയ മനുഷ്യൻ പറഞ്ഞു. ഖാല ഫഫതഹതു ലഹുൽ ബാബ്, അപ്പോൾ ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. ഫദഖല വഹുവ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ആ വാതിലിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഖുൽതു ലഹു മാ ശഅനുക, അപ്പോൾ ഞാൻ ആ ദിമ്യ മനുഷ്യനോട് ചോദിച്ചു, നീ ഇങ്ങനെയുള്ളൊരു നിന്റെ മനമാറ്റത്തിന് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സംഭവം എന്താണ്, എന്താ നിന്റെ ജീവിതത്തിൽ നടന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, റഅയ്തു ലൈലത്ത, ഇന്നലെ രാത്രി ഞാൻ ഒരാളെ സ്വപ്നം കണ്ടു. റജുലൻ, ഒരു മനുഷ്യനാണ്, ഹസനൽ വജ്ഹ്, എന്തൊരു ഭംഗിയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുഖം എന്തൊരു ഭംഗിയാണ്, തയ്യബറാഹിയത്ത്, എന്തൊരു മണമാണ്, എന്തൊരു വാസന മണമുള്ള ഒരു മനുഷ്യനാണ്. അദീമൽ ഹൈബത്, നല്ല ഗൗരവമുള്ള, അസജ്ജൽ ഹാജിബീന സഹലുൽ ഖദൈന, നല്ല കവിൽത്തടം, അതേപോലെ തന്നെ നല്ല പെരുകമുള്ള സൗന്ദര്യത്തെ വർണ്ണിക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് സംസാരിക്കുമ്പോൾ എന്തൊരു ഗൗരവമാണ് ആ സംസാരത്തിനുള്ളത്. അനാവശ്യങ്ങളൊന്നുമില്ല, ആവശ്യമുള്ളത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ചിരികളോ കളികളോ തമാശയോ ഇല്ല. സംസാരിക്കുമ്പോഴും സംസാരം നിർത്തിയാലും കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ നേതാവ്, ആ മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ, പ്രത്യക്ഷമായാൽ അതൊരു പൂർണ്ണ ചന്ദ്രനെ പോലെ, അതിനേക്കാളും നല്ല ഭംഗിയായി പ്രകാശിക്കുന്നൊരു മുഖമാണ്. ആ നേതാവിന്റെ വ്യക്തി നടക്കുമ്പോൾ കസ്തൂരിയും അതുപോലെ തന്നെ അമ്പറും അടിച്ച് വീശുന്നു. എന്തൊരു ആ മുഖത്തിനിക്ക് എന്തൊരു പ്രകാശമാണ്. എന്തൊരു മണമാണ്. ഇതൊക്കെയും കണ്ട് ഞാൻ കൈ ചുംബിക്കാൻ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ, എന്റെ കൈ ചുംബിക്കുകയാണെങ്കിൽ നിന്റെ മതം മാറണം. എന്റെ കൈ ചുംബിക്കാനുള്ള അവസരം നിനക്ക് കിട്ടണമെങ്കിൽ നീ വേറൊരു മതത്തിലാണുള്ളത്, വേറൊരു ആശയത്തിലാണുള്ളത്, നിന്റെ മതം മാറണം. ഫക്കുൽത്ത്, അപ്പോൾ പറഞ്ഞു, മന്നന്തല്ലദീ മന്നല്ലാഹു അലിയ ബിക്, അങ്ങേ കൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത്, എന്റെ മനസ്സെല്ലാം മാറിയത് അങ്ങേ കൊണ്ടാണ്, അങ്ങാണ് അതിന്റെ കാരണം. വക്കാല അനല്ലദീ, അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനാണെങ്കിലോ ഉർസുൽതു റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും റഹ്മത്തായ ഒരു നേതാവാണ് ഞാൻ. അനസയ്യിദുൽ അവ്വലീന വൽ ആഖിറീൻ, ആദ്യത്തെ ആളുകൾക്കും അവസാനത്തെ ആളുകൾക്കും ഞാൻ നേതാവാണ്. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബിയാണ്. ഖാതിമ നബിയിന റസൂൽ റബ്ബിൽ ആലമീൻ, അംബിയാക്കളുടെ ഖാതിമ, നബിമാരുടെ അവസാനത്തെ നബിയാണ്. റസൂൽ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ ആ റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞെടുത്തു. ഫക്കുൽത്തു, അത് പറയലോടുകൂടെ ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഞാൻ അതോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഫഫതഹ യദൈഹി, ഞാൻ കൈമുത്തി ചുംബിച്ചു. വാനകനി സുമ്മ ഖാല ഹാദിഹിൽ ജന്നത്തു വദാകൽ ഖസ്റ് ലക്, എന്നിട്ട് പറഞ്ഞു, നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ വലിയ കൊട്ടാരങ്ങൾ നിനക്കുണ്ട്. ഫക്കുൽത്തു മാ അലാമത്തു ദാലിക, അത് എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു റസൂലിനോട്, ആ സൗഭാഗ്യം എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത്? അപ്പൊ പറഞ്ഞു, അന്തമൂത്തകള, നീ നാളെ മരിച്ചാൽ നിനക്ക് ആ വലിയ സ്വർഗീയ കൊട്ടാരത്തിൽ നിനക്ക് താമസിക്കാം. ഓല സാഹിബുൽ ഹിക്കായ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇതിന്റെ സാഹിബ് പറഞ്ഞു, അപ്പോൾ ഒരു മാതിൽ മുട്ടിക്കൊണ്ട് ഒരാൾ പറഞ്ഞു, പദങ്ങളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണാൻ ഭാഗ്യം കിട്ടിയാൽ അവൻ എത്ര ഭാഗ്യം ചെയ്തവനാണ്. അതോടുകൂടെ അവന്റെ എല്ലാ വിഷമങ്ങളും തീരും.
അവനെക്കാളും വലിയ ഭാഗ്യവൻ ലോകത്ത് വേറെ ആരുമില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, മൻഹാവുലായി നിന്റെ ബാക്കിൽ ഈ അയൽവാസിയോട്, ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ ദിമ്മീനോട്, ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിന്റെ ബാക്കിലുള്ള ആളുകൾ ആരാണ്? ഫഖാല പറഞ്ഞു, സൗജത്തി, എന്റെ ഭാര്യ, ഉബനത്തി, എന്റെ മകൾ. ഖാല ഫദഖലതാഹുമാ തഖൂലാനി, അപ്പോൾ പറഞ്ഞു, ഞങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഞങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഫഖാല ലഹുമാ കൈഫൈന ഇമാനുകുമാ, അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിമാത്? ചോദിച്ചപ്പോൾ നിങ്ങളെ കണ്ടതുപോലുള്ള സ്വപ്നം ഞങ്ങളും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത മണിമാളികയും കൊട്ടാരങ്ങളും സ്വർഗവും ഞങ്ങൾക്കും റസൂലുള്ള വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അത് പറയലോടുകൂടെ ആ മനുഷ്യൻ ഉടനെ മരിച്ചു. രണ്ടാമത്തെ ദിവസം മകള് മരിച്ചു. മൂന്നാമത്തെ ദിവസം മാത്തുവിന്റെ ഭാര്യ മരിച്ചു. അള്ളാഹുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നമുക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹില്ലദി ജഅലന മിൻ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നമ്മെപ്പെടുത്തി അള്ളാഹു. അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. നമ്മ റസൂലുള്ളാഹിന്റെ സമുദായത്തിൽപ്പെട്ട, റസൂലുള്ളാഹിന്റെ സമുദായത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് അള്ളാഹുവിനിക്കാണ്, ആ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്ന അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്ന ആളുകൾ പറയുന്ന കാലത്തുത്രയും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്കുണ്ടാകട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് തങ്ങൾക്ക് നന്മ ഓർശിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. റസൂലുള്ളാഹിന്റെ മദഹ് പാടാത്തവര് പാടാത്ത കാലത്തോളം, പാടുന്നവർ പാടുന്ന കാലത്തോളം അള്ളാഹു തങ്ങൾക്ക് നന്മ ഓർശിക്കട്ടെ എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, നാം ഇതിന്റെ ബൈത്തിലേക്ക് പോയാൽ, അഹ്യാ റബ്ബി അൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി, അഹ്മദ് നബിയുടെ മൗലിദ്, ആ മൗലിദിനെ ചൊല്ലാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ അവനെത്ര ഭാഗ്യമുള്ളവനാണ്. ആ ഹബീബിന്റെ മദഹുകൾ എല്ലാ സൃഷ്ടികളും എല്ലാ വസ്തുക്കളും അവര് ചൊല്ലുന്നു. അവരിത്ര ഭാഗ്യം കിട്ടിയ ആളുകളാണ്. തങ്ങൾ പ്രസവിച്ച ആദരണീയമായ രാത്രിയിൽ നിരവധി സന്തോഷ വാർത്തകളും അത്ഭുതങ്ങളും നടന്ന ഒരു മാസമാണ് റബീഉൽ മാസം. ആയാത്തുഹുൽ മുഅ്ജിസാത്തു കസീറ, ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും ധാരാളം പറയാനുണ്ട്. ഷഹിദത്ത് ബിസിഹത്തിയാ വഖൂലിൽ അസ്സദി, അവിടുത്തെ ശത്രുക്കൾ വരെ ഇത് സമ്മതിച്ച കാര്യമാണ്. റസൂലുള്ള ജനിച്ച ആ മാസത്തിൽ അത്ഭുതങ്ങൾ നടന്നത് ശത്രുക്കൾ വരെ അതൊക്കെയും സമ്മതിച്ച കാര്യമാണ്. അൽബദ്റു ശുക്ക ബി അംരിഹി വശംസു ഇദി വശംസു ഇദി, ചന്ദ്രനെ രണ്ട് പിളപ്പായി റസൂലുള്ള ആ വലിയ മുഅ്ജിസ ലോകത്തോട് കാണിയില്ലേ. വശംസു ഇദി ഗർബതല ഉറുദ്ദത്തു ബിഗൈറി തറുദ്ദി, അസ്തമിച്ച സൂര്യനെ രണ്ടാമതും തിരിച്ച് റസൂലുള്ള കൊണ്ടുവന്നില്ലേ. വൽവഹ്ഷു വല്ലസ്റ്റാറു കസജദതലു, റസൂൽ നടന്നു പോകുമ്പോഴും കല്ലുകളും മൃഗങ്ങളും അതേപോലെ തന്നെ മരങ്ങളും വന്യമൃഗങ്ങളും റസൂലുള്ളാഹിക്ക് സലാം പറയുന്നു, സുജൂദ് ചെയ്യുന്നു. വലൈഹി കസല്ലം നബഅദത ശഹുരി വമിൽ ലസീര സഖാവ അത്അമ ജൈഷഹു, അൽപ്പം ഭക്ഷണം ആയിരക്കണക്കിൽ വരുന്ന സ്വഹാബത്തിനിക്ക് ആ അൽപ്പ ഭക്ഷണത്തിന് ആ കഴിപ്പിച്ച നബി, ഇത്ര വലിയ മുഅ്ജിസത്താണ്, ഇത്ര വലിയ അത്ഭുതമാണ് നടന്നത്. കുറച്ചാളുകൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ആയിരത്തിൽ വരുന്ന ലക്ഷക്കണക്കായ സ്വഹാബത്തിനിക്ക് ഹന്ദക് യുദ്ധത്തിൽ ആ ഭക്ഷിപ്പിച്ച നബി, എത്ര വലിയ അത്ഭുതം ഇവിടെ ലോകത്തോട് കാട്ടിയ നബിയാണ്. വലിയ വലിയ സ്ഥാനങ്ങൾ നാളെ പാരിത്രിക ലോകത്ത് മഹ്ശറയിലുള്ളത്, വസീലവും ഫളീലത്തും മഹ്മൂദായ മഖാമും മഹ്മൂദും, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു കൊടുത്തത്. ഔസാഫുമാ യൻതഹി തഅദാദുഹ ഫൽമദു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി, അവിടത്തെ ഗുണങ്ങൾ മദഹുകൾ എത്ര പാടിയാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. യാ സയ്യിദ സദാതി ജിതു ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി, ഓ നിങ്ങളുടെ നേതാവേ, നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ
ഞങ്ങളെ വിഷമം അനുഭവിക്കുന്ന സമയത്ത് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ സഹായിക്കണേ നബിയെ. ഖദ് ഹല്ല ബീമ ഖദ് അലിംത മിനൽ അദാ വസ്ൽമി വസ്ഉഫ് ശദീദ് ഫസ്ബി. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എത്രയോ ദൗർബല്യങ്ങളുണ്ട്. അതൊക്കെയും നബിയെ ഞങ്ങളെ പരിഹരിച്ച് ഞങ്ങളെ നീ വിജയിപ്പിക്കണം നബിയെ. മാലി സിവാ ഹുബ്ബി ലദൈക വസീലത്തുൻ ഫന്നുൻ അലയ്യ ബിഫദ്ലി ജൂദിക അസ്ഹദി. ഞങ്ങളുടെ ഖൽബിൽ അങ്ങയോടുള്ള സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് അമലുകൾ കുറവാണ്, ഇബാദത്ത് കുറവാണ്, അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നത് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഇന്നി നസീലുക വൻ നസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈരി യഖ്തദി. സൃഷ്ടികളിൽ ഉൽകൃഷ്ടമായ നബിയെ, ഞങ്ങൾ തങ്ങളുടെ ഞങ്ങളാണെങ്കിലോ ഒരു എളിയ ഒരു അതിഥിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാര്യം സമീപിച്ചാലും ഞങ്ങളെ സ്വീകരിക്കണം നബിയെ. ഫഅലൈക മിന്ന കുല്ല വഖ്തിൻ ദൈമ അസ്ക സ്വലാത്തി മഅ സലാമി സർമദി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞങ്ങളിൽ നിന്നുള്ള സംശുദ്ധമായ സ്വലാത്തും ശാശ്വതമായ സലാമും സദാ സമയത്തും വർഷിക്കട്ടെ. വഅല സ്വഹാബത്തിക്കൽ കിറാമി, സ്വഹാബത്തിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും താബിഈങ്ങളുടെ മേലും സലാത്തും സലാമും ഉണ്ടാകട്ടെ. ഇതോടുകൂടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൗഖൂസ് മൗലിദിലെ ഹദീസുകളുടെയും അതുപോലെ തന്നെ ബൈത്തുകളുടെയും അർത്ഥങ്ങൾ ചെറിയ നിലക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയും പറയാൻ കാരണം കുറേ ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് മൗഖൂസ് മൗലിദാണ് നമ്മുടെ നാടുകളിലൊക്കെയും വലിയ മഹത്വമുള്ള വർക്കത്തുള്ള വലിയ ഫലങ്ങൾ കിട്ടുന്നൊരു മൗലിദാണ് മൗഖൂസ് മൗലിദ്. ഇതിൻ്റെ അർത്ഥങ്ങൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ഞങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനോ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞു തരണമെന്ന് പല പല ആളുകളും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇതിന് അർത്ഥം മാത്രം പറഞ്ഞത്. അർത്ഥം പറയുമ്പോൾ തന്നെ എത്ര സമയം നമുക്ക് പറയാണ്ട്, ഇതിനെ വിശദീകരിച്ചാൽ എത്ര പറയാണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് പഠിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഈ പറഞ്ഞ മൗഖൂസ് മൗലിദിൻ്റെ അർത്ഥം അമീൻ അല്ലാഹു സ്വീകരിക്കട്ടെ. മൗഖൂസ് മൗലിദിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നമുക്ക് വരുന്ന ബലാഗുകൾ, മുസീബത്തുകൾ, അടങ്ങേറുകൾ, ആഫത്തുകൾ, മാരകമായ രോഗങ്ങൾ തൊട്ട് നാമുനാമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിതന്മാർ, ദുആകൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാ ആളുകളും റബ്ബ് സുബ്ഹാനഹു വതആല ഹൈഫുദും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.